أعوذ بالله من الشيطان الرجيم. واقتلوهم حيث ثقفتموهم وأخرجوهم من حيث أخرجوكم والفتنة أشد من القتل ولا تقاتلوهم عند المسجد الحرام حتى يقاتلوكم فيه فإن قاتلوكم فاقتلوهم كذلك جزاء الكافرين. 191 വചനം. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും. യുദ്ധവേളയിൽ നിങ്ങൾ അവരോട് ഏറ്റുമുട്ടുന്നത് എവിടെ വെച്ചായാലും അവരെ വധിച്ചുകൊള്ളുക. വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്രജൂക്കും. അവർ നിങ്ങളെ പുറത്താക്കിയിടത്ത് നിന്ന് നിങ്ങൾക്ക് അവരെയും പുറത്താക്കാം. വൽ ഫിത്നതു അഷദ്ദു മിനൽ ഖത്ൽ. എന്തുകൊണ്ടെന്നാൽ പീഡനം കൊലയേക്കാൾ കടുപ്പമാകുന്നു. വലാ തുഖാതിലൂഹും ഇൻദൽ മസ്ജിദിൽ ഹറാം. മസ്ജിദുൽ ഹറമിനടുത്ത് വച്ച് നിങ്ങൾ അവരോട് പടവെട്ടരുത്. ഹത്ത യുഖാതിലുകും ഫീ. അവർ നിങ്ങളോട് ഇങ്ങോട്ട് പടവെട്ടുന്നത് വരെ. ഫഇൻ ഖാതലുകും ഫഖ്തുലൂഹും. അവിടെ വച്ചും അവർ നിങ്ങളെ കൊല്ലാൻ വരികയാണെങ്കിലോ അവരോട് നിങ്ങൾ പൊരുതിക്കൊള്ളുക. കദാലിക ജസാഉൽ കാഫിരീൻ. അവിധം തന്നെയാണ് അത്തരം ധിക്കാരികളോട് പ്രതികരിക്കേണ്ടത്. 191 ഈ വചനവും യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. യുദ്ധം യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നത് കൃത്യമായി നാം ഗ്രഹിക്കേണ്ടതുണ്ട്. ഈ വചനത്തിൻ്റെ അവതരണ പശ്ചാത്തലം കഴിഞ്ഞ വചനത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് എല്ലാവരും ഓർക്കുക. ഇവിടെ ഇസ്ലാമിലെ യുദ്ധം ഈ വചനത്തിൻ്റെ ആശയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊരു മുഖപുര ആവശ്യമാണ് എന്ന് തോന്നുകയാണ്. ഈ വചനത്തിൻ്റെ ആദ്യത്തെ ഭാഗം വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും എന്നാണ്. ആ ഭാഗം യുദ്ധവേളയിൽ നിങ്ങൾ അവരോട് ഏറ്റുമുട്ടുന്നത് എവിടെ വെച്ചായാലും അവരെ വധിച്ചുകൊള്ളുക. കാണുന്നിടത്തൊക്കെ വെച്ച് ശത്രുക്കളെ കുഫ്ഫാറുകളെ വധിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത് എന്ന് പറഞ്ഞ് പലപ്പോഴും ഈ വചനം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. സത്യത്തിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥയാണിവിടെ വിവരിക്കുന്നത്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ശത്രുക്കളുമായി എവിടെ വെച്ച് ഏറ്റുമുട്ടിയാലും മുസ്ലിങ്ങൾക്ക് അവരെ വധിക്കാൻ അനുവാദമുണ്ട്. അഥവാ അതാണല്ലോ യുദ്ധം എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ പടവെട്ടാൻ വന്നവർ പിന്നെ ദയയും ദാക്ഷിണ്യവും അർഹിക്കുന്നില്ല. അവരോട് ഉറച്ചു നിന്ന് പൊരുതണം. അതിന് കാരണമായി പറഞ്ഞത് കുറച്ചുകൂടി അർത്ഥവത്താണ്. വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്രജൂക്കും. അഥവാ അവർ നേരത്തെ നിങ്ങളെ സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ ആട്ടിപ്പായിച്ചവരാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അവരെയും അതുപോലെ ആട്ടിപ്പുറത്താക്കാൻ അനുവാദമുണ്ട്. ഇവിടെ പലപ്പോഴും ഒരു ചോദ്യം ഉണ്ടായേക്കാം, ജനങ്ങളെ കൊല്ലുന്നത് കടുപ്പമല്ലേ എന്ന്. കടുപ്പം തന്നെയാണ്. പക്ഷേ അടുത്തൊരു വാചകമുണ്ട്, അതാണ് പ്രധാനം. വൽ ഫിത്നതു അഷദ്ദു മിനൽ ഖത്ൽ. ഫിത്ന അഥവാ പീഡനം, മർദ്ദനം, ഇതാണ് കൊലയേക്കാൾ കടുപ്പമുള്ളത്. പീഡനം അല്ലെങ്കിൽ മർദ്ദനം എന്നൊക്കെ പരിഭാഷപ്പെടുത്തിയ പദം ഫിത്ന എന്നതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ സമ്മർദ്ദം ചെലുത്തി ഇഷ്ടമില്ലാത്ത ആശയങ്ങൾ അംഗീകരിപ്പിക്കുകയോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുന്നതാണ്.
ഇവിടെ മർദ്ദനവും കലാപവും കുഴപ്പവുമൊക്കെ യഥാർത്ഥത്തിൽ ഇതിനുള്ള ഉപാധികളാണ്. ഭരണാധികാരികൾ പ്രജകളെ അപ്രകാരം ചെയ്യാറുണ്ട്. തിരിച്ചു ഭരണാധികാരികളെ സ്ഥാനഭ്രഷ്ടരാക്കാൻ പ്രജകളും അപ്രകാരം ചെയ്യാറുണ്ട്. ഇതൊക്കെ ഫിത്നയാണ്. അതുപോലെ തന്നെ വ്യക്തികളെ മർദ്ദിച്ച് അവരുടെ വിശ്വാസങ്ങളിൽ നിന്നും ചര്യകളിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ, അവരുടെ ആദർശ വിശ്വാസങ്ങളിൽ നിന്ന് അവരെ മാറ്റാനൊക്കെ നിർബന്ധിക്കാറുണ്ട്. ഇതും ഫിത്നയാണ്. ഇങ്ങനെ ഒരുപാട് തരം ഫിത്നകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഫിത്നയാണ് ഇത്തരം കൊലയേക്കാൾ കഠിനമായത് എന്നർത്ഥം. ഇന്നത്തെ കാലത്ത് ഫാസിസവും നാസിസവും ഒക്കെ യഥാർത്ഥത്തിൽ ഈ ഫിത്നകളിൽപ്പെട്ടത് തന്നെയാണ്. അപ്പോ വിശ്വാസ സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനുമെതിരെ വാളെടുക്കുന്നവരുടെ വധത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ഇസ്ലാമിലെ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് വിവരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കൂടുതൽ ബോധ്യമാകും. ഫിത്നയുണ്ടാക്കുന്ന മനുഷ്യനും വധിക്കപ്പെടുക എന്നത് ക്രൂരമാണെങ്കിലും അത് സമൂഹത്തോടുള്ള ദയയാണ്. അഥവാ അതുവഴി സമൂഹം അയാളുടെ ദ്രോഹങ്ങളിൽ നിന്ന് മുക്തമാകും. മറിച്ച് ഫിത്നയുണ്ടാക്കുന്നവരോട് ദയ കാണിക്കപ്പെടുകയാണെങ്കിൽ സമൂഹം നിരന്തരമായ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഇരയാകേണ്ടി വരും. ഇത് സമൂഹത്തോട് ചെയ്യുന്ന ക്രൂരതയാണ്. അപ്പോ വ്യക്തിയോടുള്ള ദാക്ഷിണ്യം സമൂഹത്തോടുള്ള അക്രമമായി തീരും എന്നർത്ഥം. എന്ന് മാത്രമല്ല, ഇസ്ലാം യുദ്ധവും യുദ്ധത്തിൽ ഹിംസയുമൊക്കെ അനുവദിച്ചതിന്റെ ന്യായവും ഇതാണ്. ഫിത്നയാണ് അത്തരം കൊലകളേക്കാൾ കടുപ്പമുള്ളത് എന്നത്. ഈ ചെറിയ വാചകമാണെങ്കിലും അത് വലിയ അർത്ഥവത്തായ സംഗതിയാണ്. കുറ്റവാളികളുടെ മേൽ നടപടിയെടുക്കാൻ യഥാർത്ഥത്തിൽ ശരിയത്ത്, ഇസ്ലാമിക ശരിയത്ത് വക്കീലുകൾക്ക് അനുവാദം നൽകുന്നില്ല. അത് ചെയ്യേണ്ടത് സർക്കാരോ സർക്കാർ ഏർപ്പെടുത്തിയ നീതിന്യായ സംവിധാനമോ ആണ്. ഒരു ഫിത്നയിൽ അതിനുത്തരവാദികളായവർ ശിക്ഷാർഹരായിത്തീരുന്നതിന് ചില നിബന്ധനകളും ഉപാധികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. അവ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉത്തരവാദപ്പെട്ടവർ സർക്കാരായാലും ശിക്ഷാ നടപടികൾ കൈക്കൊള്ളാൻ അവർക്ക് പാടുള്ളൂ. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതി. ഇവിടെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ശത്രുക്കളെ കണ്ടയിടത്ത് വെച്ച് വകവരുത്താനുള്ള അനുവാദമാണ് നൽകിയത്. അതല്ലാതെ കണ്ടയിടത്ത് വെച്ചൊക്കെ മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരെയും കൊല്ലാനുള്ള അനുവാദമാണെന്ന് ആരും ധരിക്കരുത്. ഇത് നോക്കൂ, ഈ അനുവാദം നൽകിയ ശേഷവും പറയുന്ന അർത്ഥവത്തായ ഒരു കാര്യമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. അത് ولا تقاتلوهم عند المسجد الحرام حتى يقاتلوكم فيه. അങ്ങനെയൊക്കെയാണെങ്കിലും ശരി, ശത്രുക്കളെ കണ്ടെടുത്ത് വെച്ച് വകവരുത്താൻ അനുവാദമുണ്ടെങ്കിൽ പോലും ഇത് മസ്ജിദുൽ ഹറാമിൽ ബാധകമല്ല എന്ന് പറയുന്നു. കാരണം ഹറം നിർഭയത്വത്തിന്റെയും സമാധാനത്തിന്റെയും കേന്ദ്രമാണ്. അവിടെ വെച്ച് യുദ്ധ സാഹചര്യങ്ങളിൽ പോലും ആത്മരക്ഷാർത്ഥമല്ലാതെ ഹിംസ പാടില്ല. ശത്രുക്കൾ ചിലപ്പോൾ ഹറമിൽ അഭയം തേടിയെന്ന് വരാം. നേരത്തെ നിങ്ങളുമായി ഏറ്റുമുട്ടിയ ചില ശത്രുക്കളെ ഹറമിൽ കണ്ടുമുട്ടി എന്നും വരാം. പിന്നീട് നിങ്ങളെ ആക്രമിക്കാൻ ഇടയുള്ളവരെയും കണ്ടേക്കാം. അങ്ങനെയുള്ളവരോടൊന്നും തന്നെ നിങ്ങളായിട്ട് അങ്ങോട്ട് പടവെട്ടാൻ പോകരുത്. കാരണം സ്ഥലം മസ്ജിദുൽ ഹറാമാണ്. മസ്ജിദുൽ ഹറാം, അവിടെ നിങ്ങളുടെ നേരെയും വാളെടുക്കാൻ സാധ്യതയില്ല. ഇനി ഹത്തായുക്കാത്തിലേക്കും, അവിടെ വെച്ചും അവർ നിങ്ങളെ വകവരുത്താനാണ് ശ്രമമെങ്കിൽ പിന്നെ സംശയിച്ചു നിൽക്കണ്ട, അവർക്ക് വാളുകൊണ്ട് തന്നെ മറുപടി കൊടുക്കാം. അല്ലെങ്കിൽ അവരെ അവരോട് യുദ്ധത്തിന് പോകാം. അവിടെ സത്യത്തിൽ യുദ്ധം നടന്നു എന്നത് നിങ്ങളുടെ കുറ്റമല്ല എന്നർത്ഥം. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് കദാലിക ജസാ ഉൽ കാഫിരീൻ, ധിക്കാരികളോട് പ്രതികരിക്കേണ്ടത് അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അഥവാ ഒരു പൊതു തത്വമായിരുന്നു, യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിൽ യുദ്ധം പാടില്ലെന്നും ഹറം അതിർത്തിയിൽ വെച്ച് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നും.
വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള ഒരു പൊതുതത്വമായിരുന്നു. ആ പൊതുതത്വം ഇസ്ലാം അംഗീകരിക്കുന്നു. പക്ഷേ ആ പൊതുതത്വം ലംഘിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ പെരുമാറിയാൽ അവിടെ നിങ്ങൾ ദുർബലരാകരുത് എന്നതാണ് യഥാർത്ഥത്തിൽ. ولا تقاتلوهم عند المسجد الحرام حتى يقاتلوكم فيه فإن قاتلوكم فاقتلوهم فإن قاتلوكم فاقتلوهم എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യ, അഥവാ അവർ നിങ്ങളെ കൊല്ലാൻ വരികയാണെങ്കിൽ അവരോട് പൊരുതിക്കൊള്ളുക, അവർ നിങ്ങളെ യുദ്ധത്തിന് വരികയാണെങ്കിൽ ഹറമിൽ വെച്ചാണെങ്കിലും ശരി പൊരുതിക്കൊള്ളുക എന്ന് പറഞ്ഞതിന്റെ സാരം. ഈ വചനത്തെ ഇപ്രകാരമാണ് നാം മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഈ വചനം ഒരിക്കലും സഹോദരങ്ങളെ, മറ്റുള്ളവരെ, വിശേഷിച്ച് മുസ്ലിങ്ങളല്ലാത്തവരെ കാണുന്നിടത്ത് വെച്ച് വധിക്കാനുള്ള ലൈസൻസ് നൽകുന്നു എന്ന് ആരും വിചാരിച്ചു പോകരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.